നമുക്കിവിടെ ഇ എം ഐ ഫെസിലിറ്റി കാര്യങ്ങളെ ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ബജാജിന്റെ ഫൈനാൻസ് സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇ എം ഐ ചെയ്യാൻ പറ്റും. 40% ഡിസ്കൗണ്ടിൽ ഗൃഹോപകരണങ്ങൾ, അതായത് എൽ ഇ ഡി ടി വികള്, ഹോം തിയേറ്ററുകള്, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീൻ ഒക്കെ വിൽക്കുന്ന ഒരു കിടിലൻ കടയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളിലേക്കും ഇവിടെ നിന്നും അവർ ഡെലിവറി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ ഒരു കടയിൽ നിന്ന് ഗൃഹോപകരണങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ കാണുക. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമായില്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മളിങ്ങനെ ആലുവക്കടുത്തുള്ള കോമ്പാറക്കടുത്തുള്ള ഹോം ഡിവൈസസ് എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥാപനത്തിന് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹായ് സാർ, വെൽക്കം ടു വീഡിയോ. സാറിന്റെ പേരെന്താ? ജയ്സൺ. ജയ്സൺ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ബേസിക്കലി നമ്മൾ ഉള്ളത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സെയിൽ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എ സി, സ്റ്റൗ, പിന്നെ ഡിഷ് വാഷർ, അങ്ങനെ ഐറ്റങ്ങളാണ്. ഓവൻ, അങ്ങനെ ഐറ്റങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേൾപൂളുണ്ട്, പിന്നെ ഗോദ്റേജ് ഉണ്ട് മെയിൻലി, പിന്നെ എൽ ജി ഉണ്ട്. എൽ ജി നമ്മൾ രണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എൽ ജി കമ്പനിയുടെ വാറണ്ടി ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു വാറണ്ടി ഉണ്ട്. ഇത്ര ഐറ്റങ്ങൾ നമ്മൾ മെയിൽ ചെയ്യുന്നു. പിന്നെ എല്ലാ സ്മോൾ അപ്ലയൻസസ്, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സ്മോൾ അപ്ലയൻസസും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് സ്മോൾ അപ്ലയൻസസിൽ നിന്ന് ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ തരത്തിലുള്ള മിക്സികളുടെ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പ്രസപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഐറ്റം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവരോട് തന്നെ ഈ ഷോപ്പിൻ്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഹായ് ചേട്ടാ, എവിടെ നിന്നാണ്? ഞങ്ങൾ പെരുമ്പാവൂർ തുരുത്തി നിന്നാണ്. ഓക്കെ. ആ ചേച്ചി പേരെന്താ? ബിന്ദു ആണല്ലേ. ഓക്കെ. ഫ്രിഡ്ജാണോ വാങ്ങിച്ചത്? ഫ്രിഡ്ജാണോ. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഏത് കമ്പനി ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്? വേൾപൂൾ അല്ലേ. ബാക്കിയുള്ള കടകളിൽ നിങ്ങൾ ചിലപ്പോൾ പോയി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കടയെ കുറിച്ച് എന്താ തോന്നുന്നത് ചേച്ചി? നല്ല വിലയൊക്കെ എങ്ങനെയുണ്ട്? സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയാണ്. ഇഷ്ടപ്പെട്ടോ കടയും കാര്യങ്ങളും ആംബിയൻസും ഒക്കെ? അപ്പോൾ ഓക്കെ, താങ്ക് യു. ആണ് ടി വിയും അതുപോലെയുള്ള അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ മിക്സികളുടെയും അതുപോലെ ഫുഡ് പ്രോസസ്സുകളുടെയും ഒക്കെ എല്ലാ തരത്തിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ്. സുജാത, അതുപോലെ തന്നെ സ്പെഷ്യൽ, ബോഷ് തുടങ്ങിയ എല്ലാ ബ്രാൻഡ്, ഇമ്പെക്സ് തുടങ്ങിയ ബ്രാൻഡുകളുടെ മിക്സർ ഗ്രൈൻഡറുകൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്ത് പ്രൈസിലാണ് മിക്സിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? മിക്സി സ്റ്റാർട്ട് ചെയ്യുന്നത് സുജാത ആണെങ്കിൽ നോർമലി മിക്സി 5500. ജ്യൂസറാണെങ്കിൽ വിത്ത് ജ്യൂസറാണെങ്കിൽ 6200 വരുന്നു. ഓക്കെ. പിന്നെ ഇമ്പെക്സ് ഒക്കെ ആണെങ്കിൽ 3500. പിന്നെ ബോഷ് ഒക്കെ ആണെങ്കിൽ 3000-3500 പല റേഞ്ചിൽ. അത് അതിൻ്റെ വാട്ട്സ് അനുസരിച്ചാണ്. 500 വാട്ട്സ്, 600 വാട്ട്സ്, 750, 1000, അങ്ങനെ പല വാട്ട്സും നമുക്കുണ്ട്. പിന്നെ നമുക്കിവിടെ ക്രോംപ്ടൺ, പ്രീതി, ബട്ടർഫ്ലൈ, ഓറഞ്ച്, ജെറ്റ്, അങ്ങനെ ഒത്തിരി ബ്രാൻഡ്സ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സ്മോൾ അപ്ലയൻസും. ഓക്കെ. ഈ പറയുന്ന പോലെ ബ്ലെൻഡർ, അതുപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിൽ, അതുപോലെ കുക്കർ വിത്ത് പാന്, കാര്യങ്ങൾ എ ടു സെഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെയുള്ളൊരു പർപ്പസിന് പോലും ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സോഡ മേക്കർ ഇരിക്കുന്നുണ്ട്. സോഡ മേക്കറിന് എത്രയാണ് പ്രൈസ്? സോഡ മേക്കർ 3300. അത് ബട്ടർഫ്ലൈയിലാണ്. അതൊക്കെ റെപ്രസെൻറ്റ് മറ്റേ അവരുടെ തന്നെ വാറണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഏത് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നോ ആ കമ്പനിയുടെ വാറണ്ടി നിങ്ങൾക്ക് കിട്ടും 1 വർഷത്തേക്ക്. ഇതുപോലെയുള്ള ഈ പറഞ്ഞ പോലെയുള്ള റൈസ് കുക്കർ, ഡിന്നർ സെറ്റ് ഒക്കെ പല ഇതിൽ വരുന്നുണ്ട്. 1200 വരുന്നുണ്ട്, 2000 വരുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഡിന്നർ സെറ്റ് വരുന്നത് 1700 ആ റേഞ്ചിൽ വരുന്നു. പിന്നെ ടവർ ഫാൻ വരുന്നത് 3300. ഓക്കെ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഹോം അപ്ലയൻസസിലേക്ക് പോകാം. ഹോം തിയേറ്ററുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ എന്ത് വിലയിലാണ് ഹോം തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2.1 ഒരു 3500. 3500. പിന്നെ ഒരു 4.1 ഒക്കെ ആകുമ്പോൾ 4500 മാറുന്നു. ഓക്കെ. മിസ്റ്റർ ലൈറ്റിന്റെ ഒക്കെ ഹോം തിയേറ്റർ, ഫോബ്സ്, അങ്ങനെ 1-2 ബ്രാൻഡ്സ് നമുക്കുണ്ട്. ഓക്കെ. അതുപോലെ ഇതിൻ്റെ സീലിംഗ് ഫാനിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാം. എത്രയാണ് സീലിംഗ് ഫാൻ? എങ്ങനെയാണ് സീലിംഗ് ഫാനൊക്കെ? വീഗാളൊക്കെ വരുന്നത് 1650. പിന്നെ ബ്ലൂബെറി വരുന്നത് 1550. അങ്ങനെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആണല്ലേ. അതൊക്കെ വാറണ്ടിയിലാണ് കൊടുക്കുന്നത്, അല്ലാതെ വിത്തൗട്ട് വാറണ്ടി അല്ല. അതിന് വാറണ്ടി ഉണ്ട്. ഓക്കെ. ഈ പ്രഷർ കുക്കർ സെറ്റ് ആണോ? പ്രഷർ കുക്കർ കോംബോ ആയിട്ടുണ്ട്.
സിംഗിൾ ആയിട്ടുണ്ട്, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കോംബോ ആകുമ്പോൾ മൂന്ന് വരുന്നത് ഒരു 5 ലിറ്റർ, ഒരു 3 ലിറ്റർ, ഒരു 2 ലിറ്റർ, അപ്പോൾ വരുന്ന ഒരു 1450 രൂപ വരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ എപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ കമ്പനി സെക്കൻഡ്സ് എ സി അവിടെ നിന്ന് ലഭിക്കുന്നത്, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഈ ഒരു ഷോപ്പാണ്. അപ്പോൾ സാർ, നമുക്ക് എ സി എന്ത് വില സ്റ്റാർട്ട് ചെയ്യും? നമുക്ക് എ സി നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഗോദ്രേജ്, വേൾപൂൾ, മറ്റേ എൽ ജി, ഈ മൂന്ന് ബ്രാൻഡ് വരുന്നത്. അത് ഗോദ്രേജും വേൾപൂളൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ടൺ വരുന്നത് 23,000 രൂപയാണ്. എൽ ജി ആകുമ്പോൾ കമ്പനി വാറണ്ടി ആണെങ്കിൽ 29 വരും. ഓക്കെ, നമ്മളുടെ വാറണ്ടിയിൽ കൊടുക്കുന്നതാണെങ്കിൽ 26 ആ റേഞ്ചിലൊക്കെ ഇരിക്കുന്നത്. ഏത് ബ്രാൻഡാണ്? ഇത് ഗോദ്രേജിൻ്റെ 2 ടൺ ആണ്. 1.5, 1 ടൺ, 2 ടൺ, 0.8, അങ്ങനെ ആ റേഷ്യോ ഇതിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ടിവികളുടെ കമ്പനി സെക്കൻഡ്സ് ടിവികളുടെ എൽ ഇ ഡി ടിവികളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഇഞ്ചിലാണ് നമുക്ക് ടിവികളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടിവികൾ നമ്മളുടെ അടുത്ത് ഇരിക്കുന്നത് ഒരു 32 ഇഞ്ചാണ്. 32 ഇഞ്ചിൻ്റെ ജി ടി എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്, പിന്നെ ഇംബെക്സ് ഉണ്ട്, കൊളാക്ക് ഉണ്ട്, അങ്ങനെ 3-4 ഇഞ്ച് ബ്രാൻഡുകളുണ്ട്. ഗ്യാരണ്ടി എം ആർ എല്ലാം കമ്പനിയുടെ തന്നെ, മറ്റേ മാനുഫാക്ചർ ഗ്യാരണ്ടി തരുന്നത് ഒരു വർഷത്തേക്ക്. ഓക്കെ, വില എത്ര? വില സ്റ്റാർട്ടിങ് വരുന്നത് 9,500, 8,500 ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ട് ആവുന്നത്. അത് 12,000 അങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന കമ്പനിച്ച് 32 ഇഞ്ചാണ്. അപ്പോൾ ഇഞ്ച് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വില കുറച്ചും കൂടി വേരി ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ മെയിൻലി സെയിൽ ചെയ്യുന്നത് 3 ബ്രാൻഡാണ്, വേൾപൂൾ, ഗോദ്രേജ്, എൽ ജി. അതിൻ്റെ ഒരു 200 ലിറ്റർ, 195 ലിറ്റേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 195 ഒക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 10,500 വരും ഗോദ്രേജ്. ആ സമയത്ത് എൽ ജി അത് ഒരു 3 സ്റ്റാർ, അത് വേൾപൂളിലേക്ക് മാറുകയാണെങ്കിൽ അപ്പോഴൊരു 12,000 വരും. അപ്പോഴും അത് 3 സ്റ്റാർ ആ റേഞ്ചിലേക്ക് വരും. അതെ അതെ, ഓക്കെ ഓക്കെ. എല്ലാം ഫ്രഷാണ്, ഒന്നും യൂസ്ഡല്ല. നമ്മൾ സെക്കൻഡ്സ് ചെറിയ ബോഡിയിൽ ഉണ്ടാവുന്ന ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ, മൈനറായിട്ടുള്ള സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ ആ പ്രോഡക്ട്സ് ഒക്കെ. ഇത് ഗോദ്രേജിനാണ്, 200 ലിറ്റർ ആണ്. വില എത്ര വരും? അത് വരുന്നത് നമുക്ക് 12,500 ആണ്. ഓ, 12,500 വില വരുന്നത്. ഓക്കെ, അടിപൊളി ഫ്രിഡ്ജ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റേ വോൾട്ടാസ്, വോൾട്ടാസ് വരുന്നത് അത് വോൾട്ടാസിന്റെ പുതിയ പീസാണ്, സെക്കൻഡ്സ് അല്ല, ഫ്രഷ് ആണ്. അപ്പൊ അത് വരുന്നത് നമുക്ക് ഒരു 16,500 വരുന്നത്. 16,500. അപ്പൊ നമ്മള് ചില പ്രോഡക്ട്സ് കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഫ്രഷും എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ വേൾപൂളിന്റെ മറ്റൊരു വേൾപൂളിന്റെ ഒരു 200 ലിറ്റർ, അത് കൺവെർട്ടബിൾ ആണ്. അതായത് കൺവെർട്ടബിൾ മീൻസ് നമ്മളുടെ ഫ്രീസറിന്റെ ടെമ്പറേച്ചർ നമുക്ക് നോർമൽ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. ഓഹോ, അതിനുശേഷം നമുക്ക് തിരിച്ചും അത് അങ്ങോട്ട് ആക്കാനും പറ്റും. പൂർണ്ണമായിട്ട് ഒരു ഫ്രിഡ്ജും ആക്കി ഫ്രീസറും ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അടുത്ത വേൾപൂളിന്റെ കുറച്ച് അടിപൊളി വേൾപൂളിന്റെ 215 ലിറ്റർ ആണ്, അത് 3 സ്റ്റാർ വരുന്നത്. ഇതൊരു 13,000, 13,500 രൂപ വരുന്നു. ഓക്കെ ഓക്കെ. ഇതിന് ഇൻബിൽഡ് സ്റ്റാൻഡിന്റെ നല്ലൊരു സൈസും വലിപ്പവും ഈ ഒരു ഫ്രിഡ്ജ് തോന്നുന്നുണ്ട്. അതുപോലെ കളറ് നമുക്ക് മെറ്റാലിക് കളറാണ്, ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻ ആണ്. അതുപോലെ തന്നെ വേൾപൂളിന്റെ അടുത്തൊരു മോഡലുണ്ട്. ഇതിന് എത്ര വരും പ്രൈസ്? അത് വരുന്നത് 12,500 ആണല്ലേ. 12,500. ഓക്കെ, നമ്മുടെ ഈ 215 എന്ത് വിലയാണ് നമുക്ക്? 14,000 അല്ലേ. ഓക്കെ ഓക്കെ. അടുത്ത വേൾപൂളിന്റെ ഐസ് മാജിക്. ആ, നമ്മൾ ഡിപെൻഡ് ചെയ്യുന്നത് സ്റ്റാർ ബേസും ലിറ്റർ കപ്പാസിറ്റിയും ബേസ് ചെയ്താണ് പ്രൈസ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു 200 ഒക്കെ ആകുമ്പോൾ 12,000 വരുന്നു. 2,000 എബോലേക്ക് പോകുമ്പോൾ അതനുസരിച്ച് പ്രൈസിന് വേരിയേഷൻ ഉണ്ടാവും. ഇതിന് എത്രയാണ്? ആ, അത് വരുന്നത് 13,000 രൂപ വരുന്നതാണ്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു ഫ്രിഡ്ജാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതിനെല്ലാത്തിനും ഒരു വർഷം ഗ്യാരണ്ടി, 1 വർഷത്തെ വാറണ്ടിയാണ്. ഓക്കെ ഓക്കെ. അതുപോലെ വേൾപൂളിന്റെ അടുത്ത് ഇത് എത്ര ലിറ്റർ ആണ്? അത് 200 ലിറ്റർ. ആ, വില എത്ര വരും? അത് വരുന്നത് 12,000 രൂപ വരുന്നത്. 12,000 അല്ലേ. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ അതിൻ്റെ തന്നെ സെയിം കളർ വേരിയേഷൻസ് ആണ് തോന്നുന്നത് അല്ലേ? ഐസ് മാജിക് ഒരുപാട് ടൈപ്പ് ഉണ്ട്, സ്റ്റീൽ ടൈപ്പ് ഉണ്ട്, ഗ്രാഫിക് ടൈപ്പ് ഉണ്ട്, ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വേൾപൂളിൻ്റെ ഒരുപാട് പല പല ശ്രേണികൾ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പറയുന്ന പോലെ ആ സെയിം കണ്ട ഫ്രിഡ്ജുകളുടെ തന്നെ പല പല ഡിസൈനുകൾ, വേൾപൂളിൻ്റെ തന്നെ പല പ്രൈസിങ്ങിലുള്ള ഡിസൈനുകളാണ് നമുക്ക് ഇവിടെ വരുന്നത് അല്ലേ. ഇതിന് വ്യത്യാസപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, സെയിം തന്നെയാണ് അല്ലേ. വേൾപൂളിൻ്റെ അതേ മാതൃകയിലുള്ള ഫ്രിഡ്ജുകളുടെ ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി വലിയ ഫ്രിഡ്ജ്, അത് 280 ലിറ്റർ ആണ്. അപ്പോൾ അതിനൊരു 22,000 ഒക്കെ വരും. ഓ, 22,000 രൂപ വരും. നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ സ്പേസ് അതിനുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു മാറുന്നത്. ആ ഓക്കെ. ഇതിൻ്റെ ഒറിജിനൽ കമ്പനി പ്രൈസ് എത്ര വരും? ശരിക്കും ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 28 ഒക്കെ വരുന്നുണ്ട്. 28,000 രൂപ അല്ലേ. ഓക്കെ, ഫൈൻ. ഇത് ഈ ഒരു ഫ്രിഡ്ജിനോ? അത് 12,000 വരുന്നു. 12,000 വരുന്നു. അത് വേൾപൂളിൻ്റെ 200 ലിറ്റർ ആണ്. 200 ലിറ്റർ അല്ലേ. ഓക്കെ, ഷുവർ.
പിന്നെ ഇത് ഗോദ്രേജിന്റെ എഡ്ജ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. ഗോദ്രേജിന്റെ ഫ്രിഡ്ജ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ഫ്രിഡ്ജാണെന്ന് പറയാൻ സാധിക്കും. എത്രയാണ് എഡ്ജിന് നമുക്ക് പ്രൈസ് വരുന്നത്? ഇതിന് വരുന്നത് 14,500 രൂപ വരും. ആണല്ലേ, 14,500 രൂപ അല്ലേ. വേൾപൂളിലും കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആണെന്ന് തോന്നുന്നു എഡ്ജ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഗോദ്രേജിന്റെ അടുത്തൊരു മോഡലാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഗോദ്രേജിന്റെ എഡ്ജ് ഇതിന് എത്രയാണ് വില വരുന്നത്? അത് 14,500 രൂപ വരുന്നു. ഓ, 14,500 അല്ലേ. ഓക്കെ, ഗോദ്രേജിന് കുറച്ചുകൂടി വില കൂടുതലാണ് അല്ലേ വേൾപൂൾ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അതെ, അത് ലിറ്റർ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ലിറ്റർ കപ്പാസിറ്റി സ്റ്റാർ റേറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്താണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫ്രിഡ്ജിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടോ? ഫ്രിഡ്ജ് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് എക്സ്റ്റേർണലി നമുക്ക് അതിന്റെ കോൾഡും ഹോട്ടും ഒക്കെ നമുക്ക് അല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫ്രോസ്റ്റ് ചെയ്യാൻ സാധിക്കും. പല സീസൺസ് അത് പല ക്ലൈമറ്റ് സീസൺസിന് പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾപൂളിന്റെ മറ്റൊരു വലിയ മോഡൽ ഫ്രിഡ്ജാണ്. ഇതിന് എത്രയാണ് വില വരുന്നത് നമുക്ക്? ഇത് മറ്റേ 3-star നല്ല രീതിയിൽ നല്ല സ്പേസ് ഉള്ള ഒരു മോഡലാണ് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മൈക്രോ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല പല മോഡൽസ് ഉണ്ട്. ഇവരുടെ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യട്ടോ. ഇത് ഗോദ്രേജിന്റെ എഡ്ജ് SX അല്ലേ. ഇതിന് എത്രയാണ് വില വരുന്നത്? അത് 16,500 രൂപ. 16,500 അല്ലേ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇത് മറ്റുള്ള ഫ്രിഡ്ജിനെ കുറച്ച് സ്പേസ് കൂടുതലാണ്. ഓക്കെ ഓക്കെ. പിന്നെ 3-star ആണ്. പിന്നെ ഒരു ഇതൊരു സ്പെഷ്യൽ മോഡലാണ്. ഇത് കുറച്ച് ഹൈറ്റ് ഉള്ള ഫ്രിഡ്ജാണ്. ഹൈറ്റുള്ള ഫ്രിഡ്ജാണ്. ഇൻബിൽറ്റ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ കണ്ടത് എഡ്ജ് ആയിരുന്നു. ഇപ്പൊ കാണുന്നത് എഡ്ജിന്റെ SX വേർഷൻ ആണ് കേട്ടോ. SX വേർഷനും ഈ പറയുന്ന പോലെ നമുക്ക് ക്ലൈമാറ്റിക് കൺട്രോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഈ പറയുന്ന പോലെ 3 ട്രേ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് ട്രേ ആണ്. വെജിറ്റബിൾ ട്രേ, അതുപോലെ ഇവിടെ ആണെങ്കിലും ഒരുപാട് കണ്ടെയ്നർ സ്പേസസ് പല രീതിയിൽ തട്ടുതട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു വേർത്തി ഫ്രിഡ്ജാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനൊക്കെ എത്ര കമ്പനി ഒറിജിനൽ വില വരാൻ സാധ്യതയുണ്ട്? ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മിനി ഫ്രിഡ്ജ്, അതായത് ഒരു ചെറിയ മൈക്രോ ഫാമിലിക്ക് പറ്റുന്ന ഒരു ഫ്രിഡ്ജാണ്. അതും കെൽവിനേറ്ററിന്റെ ഫ്രിഡ്ജാണ്. ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിലെ നമ്പർ 1 ബ്രാൻഡ് ആണ് കെൽവിനേറ്റർ. ഒരുപാട് ആളുകൾ ചോദിച്ചു നടക്കുന്ന ഒരു മോഡലും ആണ്. 195 ലിറ്റർ അല്ലേ. അതെ അതെ. ഓക്കെ, 3-star. എത്ര വില? ഇത് വരുന്നത് 13,500 രൂപ വരുന്നു. ഓ, 13,500 രൂപയാണ് ഇതിന്റെ വില. അത്ര വരുന്നു. ഈ പറയുന്ന പോലെ 3 തട്ടുകളും അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രീസറും ഒക്കെ വരുന്നുണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ് ഇവിടെ ഇതിന് വരുന്നത് കേട്ടോ. നല്ല ഫിനിഷ് ഉണ്ടല്ലേ ഈ ഫ്രിഡ്ജ് കാണാനായിട്ട്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വോൾട്ടാസ് ബേക്കോ മോഡലുണ്ട്. ബേക്കോക്ക് എത്രയാണ് വരുന്നത്? ബേക്കോക്ക് വരുന്നത് 17,000 രൂപ. അത് ഫ്രഷ് പീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4-star ആണ്. ഓ, 4-star റേറ്റിംഗ് ഉള്ളതാണ് അല്ലേ. ഓക്കെ, അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എഡ്ജ് പ്രോ, ഗോദ്രേജിന്റെ എഡ്ജ് പ്രോ എന്ന് പറയുന്ന മോഡലുണ്ട്. ഇതിന് എത്രയാണ് പ്രൈസ് വരുന്നത്? അത് വരുന്നത് 10,500 വരുന്നത്. 10,500 അല്ലേ. ഓക്കെ, ഷുവർ. ഇതും നല്ല ഗോദ്രേജിന്റെ അടിപൊളി ഒരു മോഡലാന്ന് പറയാൻ സാധിക്കും. ഗോദ്രേജിന്റെ ഇയോൺ പ്ലസ് വരുന്നുണ്ട്. ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ്. ഇയോൺ പ്ലസിന് എങ്ങനെയാണ് വില? എത്ര ലിറ്റർ ആണ്? 22 വരുന്നു. 22 അല്ലേ. 265 ലിറ്റർ. ഓ, 265 ലിറ്റർ. ഓക്കെ, ഇത് ഫ്രീസർ. പിന്നെ അതുപോലെ തന്നെ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ പാനലും ആണ് നമുക്ക് പറയാനായിട്ട്. നല്ലൊരു വലിയൊരു സ്പേസ് ആണ്. 546 ലിറ്റർ വരുന്നത്. ഓക്കെ, 2-star ആണ്. ഇത് നമ്മൾ 57,000 രൂപ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് ഷോപ്പിൽ ഏകദേശം 94,000 വരുന്നുണ്ട്. 94,000 രൂപ വരുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് LG തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വാറന്റിയാണ്. 10 വർഷത്തെ കമ്പ്രസർ വാറന്റിയും എല്ലാം LG തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മുടെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 57 അല്ലേ. ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്നത് വേൾപൂളിന്റെ മറ്റൊരു മോഡലാണ്. വേൾപൂൾ കൺവെർട്ടബിൾ ടൈപ്പ് ആണ്. അതായത് നമുക്ക് ഇതിന്റെ ഫ്രീസർ ഫ്രിഡ്ജാക്കി മാറ്റാം അല്ലേ. കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന മോഡൽ. എത്ര വില എത്ര വരുന്നത്? 22 വരുന്നത്. 22,000 രൂപ. പിന്നെ ഇത് വേറൊരു മോഡലാണ്. ഇതിന്റെ പ്രോട്ടോൺ എന്ന് പറയുന്ന മോഡല് ഈ വേൾപൂളിന്റെ തന്നെ 3 പോർഷൻ ആണ്. ഒരു ഫ്രീസർ പോർഷൻ, ഒരു മിഡിൽ പോർഷൻ, ഒരു വെജിറ്റബിളിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് പോർഷൻ. സെപ്പറേറ്റ് പോർഷൻ. അപ്പോൾ നമുക്ക് ഇത് ഉദ്ദേശിക്കുന്നത് എനർജി സേവിംഗ് ആണ്. അതായത് 5-star ആണ്. അത് ഏറ്റവും കുറഞ്ഞ എനർജി സേവിംഗ് ആണ് വരുന്നത്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് 265 ലിറ്റർ ആണ്. സെയിൽ ചെയ്യുന്നത് 18,000 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. ഓ, നല്ല ലാഭകരമായിട്ടുള്ള വിലയാണ് അല്ലേ. നമ്മളുടെ പ്രൈസ് സാധാരണ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന അതേ ഒരു വില മാത്രമേ നമുക്ക് വരുന്നത്. ഇത് LG 4-star, ഈ 260 ലിറ്റർ. ഇത് വരുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നത് 20,000 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, 20,000 രൂപ അത്രേ വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ. ഓക്കെ, 4-star റേറ്റിംഗ് ഉള്ള കിട്ടില്ല ഫ്രിഡ്ജാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതിന്റെ കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയതാണ് അതിന്റെ തൊട്ടപ്പുറത്തേക്ക്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2-star ആണ്. LG തന്നെ വാറന്റി ആണ്. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് 30,000 രൂപയ്ക്കാണ്. 294 ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. 294 ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, ഫൈൻ. 294 ലിറ്ററിന്റെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രിഡ്ജ് ആണ്. പിന്നെ ഗോദ്രേജിന്റെ ഇയോൺ വാലർ അല്ലേ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്. വാലറിന് എത്രയാണ് വരുന്നത്? ഇത് വരുന്നത് 18,500 രൂപ. 18,500. 265 ലിറ്റർ ആണ് വരുന്നത് കേട്ടോ.
ഇന്റലിജന്റ് ഇൻവെർട്ടർ കംപ്രസർ ഒക്കെ ഉള്ള ഒരു മോഡൽ ത്രീ സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ അടുത്തും വേൾപൂളിന്റെ മറ്റൊരു കൺവെർട്ടബിൾ മോഡൽ എങ്ങനെയാണ് വില? ഇതിന് വരുന്നത് 22,500 രൂപ വരുന്നത്. ഇതും ത്രീ സ്റ്റാർ ആണ്, കൺവെർട്ടബിൾ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് അടുത്തത് ഇതൊരു വേൾപൂളിന്റെ 324 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിന്റെ ഫ്രീസർ ബോട്ടത്തിലാണ്. ഓ, ഫ്രീസർ താഴെയാണ്, ഇൻവേഴ്സ് ആണ്. ബാക്കിയെല്ലാം മുകളിൽ ഇത് വരുന്നത് ബോട്ടത്തിലാണ് വരുന്നത്. ഓക്കെ, ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജ്. ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ള, അത്യാവശ്യം നല്ല സ്പേസ് ആണ് അല്ലേ? അതല്ലേ പറഞ്ഞത്, 324 ലിറ്ററിന്റെ കപ്പാസിറ്റി വരുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ സാധിക്കും. വില എത്രയാണ് ഇതിന്? വരുന്നത് നമ്മൾ സെയിലിംഗ് പ്രൈസ് 24,000 രൂപ. 24,000 രൂപ. ഷോപ്പിൽ വരുന്നത് 36,000 രൂപ വരുന്ന ഫ്രിഡ്ജാണ് നമ്മൾ 24,000 രൂപ കൊടുക്കുന്നത്. ഗ്യാരണ്ടി ഉണ്ട്, 1 ഇയർ വാറണ്ടി. ഓക്കെ ഫൈൻ. ആ ഒരു മോഡലിന്റെ രണ്ട് പീസുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടിനും സെയിം വിലയാണ്? സെയിം വിലയാണ്, സെയിം വിലയാണ്, സെയിം വിലയാണ്, സെയിം ലിറ്റർ കപ്പാസിറ്റിയുമാണ്. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് അതിന്റെ ഫ്രിഡ്ജ് തുറക്കാതെ തന്നെ ഡോറിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. 6th sense ടെക്നോളജി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഗ്യാസ് സ്റ്റൗകളൊക്കെ ആണല്ലോ, ഗ്യാസ് സ്റ്റൗസ് ഒക്കെ ഏത് വിലയാണ് നമുക്ക്? ഗ്യാസ് സ്റ്റൗസ് ഒക്കെ നമുക്ക് പല ബ്രാൻഡ്സ് ഉണ്ട്, ബട്ടർഫ്ലൈ, പ്രീതി, നോൾട്ട, അങ്ങനെ ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ബ്രാൻഡായ റിസോർട്ട് ഉണ്ട്. അപ്പൊ ഒരു 2,500 സ്റ്റാർട്ട് ആവുന്നു. 2,500 പിന്നെ 3 പോകുമ്പോ 3,000. പിന്നെ ബ്രാൻഡ് ഐറ്റങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ 4,400 അങ്ങനെ വരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിച്ചു നടക്കുന്ന രീതിയിൽ ടേബിൾ ഫാനുകളും പെഡസ്റ്റിയൽ ഫാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വോൾ ഫാനുകൾ. അപ്പൊ നമുക്ക് വോൾ ഫാൻ എത്രയാണ് നമുക്ക് വില? വോൾ ഫാൻ വരുന്നത് കൈത്താനാണ് നമ്മൾക്കുള്ളത്. പിന്നെ ക്രോംപ്ടൺ, ക്രോംപ്ടൺ അതിൽ രണ്ടെണ്ണം വരുന്നത് 2,200 ആ റേഞ്ചിലാണ് വരുന്നത്. മിസ്റ്റർ ലൈറ്റിന്റെ ആണെങ്കിലും, മിസ്റ്റർ ലൈറ്റിന്റെ ആണെങ്കിൽ 1,950 രൂപ. 1,950 രൂപ പല രീതിയിലുള്ള റേഞ്ചിലുള്ള ഹോം ഫാനുകളൊക്കെ അവൈലബിൾ ആണ്. അതെ അതെ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് പോലും ഏറ്റവും ലാഭകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും നമുക്ക് ഹോം അപ്ലയൻസസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ EMI ഫെസിലിറ്റി കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ബജാജിന്റെ ഫൈനാൻസ് സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് EMI ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി കുറഞ്ഞ വില കുറച്ചുകൂടി വലിയ ഫ്രിഡ്ജ്, അതായത് ഒരു ജൈജാന്റിക് ഫ്രിഡ്ജുകൾ വേണമെങ്കിൽ അതിനും ഇവിടെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാം അത്യാവശ്യം നല്ല വലിയ മോഡേൺ ഫ്രിഡ്ജുകളാണ് അല്ലേ? ഇത് വേൾപൂളിന്റെ ആണ്. ഇതിന്റെ എത്രയാണ് ഇതിന്റെ വില? 465 ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. 4 സ്റ്റാർ ആണ്, കൺവെർട്ടബിൾ മോഡൽ ഉള്ളതാണ്. അപ്പൊ ഇതിന് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് 42,000 രൂപ. ഓക്കെ, ഇത് ഒറിജിനലി എത്ര വില വരുന്നുണ്ട്? ഷോപ്പിൽ വരുമ്പോൾ 42, ഒരു 50 മുകളിൽ വരുന്നതാണ്. 50,000 മുകളിൽ വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ ഇത് LG തിങ്ക്, അതായത് ഫ്രണ്ടിൽ ഈ കാണുന്ന ഒക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ ആണ് കേട്ടോ വരുന്നത്. കിഡിലെ ഫ്രിഡ്ജ് ആണ്. ഇത് എത്ര ലിറ്റർ ആണ്? ഇത് 547. 547 ലിറ്ററിന്റെ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോഷായിരിക്കും എന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം വീട്ടിൽ വേണ്ട എല്ലാ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ വെജിറ്റബിൾസും മീറ്റും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസും നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്നത് 57,000. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ഇയർ മറ്റേ കംപ്രസർ വാറണ്ടി ഒക്കെ LG പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LG കൊടുക്കുന്നുണ്ട്. LG പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്തത് നമുക്ക് വരുന്നത് എത്ര ലിറ്റർ? ഇത് LG അല്ലെ? ഇത് 408 ലിറ്റർ. 408 ലിറ്റർ. എത്രയതിന്റെ വില? ഇതിന്റെ വില വരുന്നത് 39,000 രൂപ വരുന്നു. 39,000. നമ്മുടെ പ്രൈസ് 39,000 വരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ള ഒരു ഫ്രിഡ്ജാണ് പറയാൻ സാധിക്കും. നല്ല ഫ്രീസർ സ്പേസ് തന്നെ, ഡബിൾ ഡെക്കറായിട്ട് നമുക്കുണ്ട്. അതുപോലെ ഇവിടെ ഒരു പുൾ ഔട്ട് ട്രേ ഉണ്ട് നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളും മെഡിസിൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇതെല്ലാം നല്ല ഗ്ലാസിൻ്റെ ഐറ്റംസ് ആണ്. വെജിറ്റബിൾ ട്രേ കാര്യങ്ങൾ ഇവിടെ ആണെങ്കിലും സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നുണ്ട്. നല്ല വെർത്തി ഫോർ ബൈയിങ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് പറയാൻ സാധിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത LG മറ്റൊരു മോഡൽ ഇരിക്കുന്നുണ്ട്. ഇത് ഡിസ്പ്ലേ എക്സ്റ്റേണലി ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇതിനെങ്ങനെയാ വില? ഇത് വരുന്നതും 39,000 തന്നെ. 39,000. എത്ര ലിറ്റർ? ഇത് വരുന്നതും 423 ലിറ്റർ ആണ്. 421 ലിറ്റർ അല്ലേ? അതെ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഫ്രിഡ്ജ് ആണെന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് വേൾപൂളിന്റെ 340 ലിറ്റർ വരുന്നത്. 340 ലിറ്റർ, കുറച്ച് വലിയ സൈസാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര വില ഇതിന് വില? ഇതിന്റെ വില 23,000 നമുക്ക് വരുന്നത്. 23 അല്ലേ? ഓക്കെ, 23,000 രൂപയുടെ ഒരു കിഡ്ലം ഫ്രിഡ്ജ് ആണ്. നെക്സ്റ്റ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഫ്രിഡ്ജ് ആണ്. ഇത് ഏത് കമ്പനിയാണ്? ഇത് വേൾപൂൾ ആണ്. വേൾപൂൾ അല്ലേ? വേൾപൂൾ. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? എത്രയാണ് വിലയും? ഇത് വരുന്നത് 22,000 രൂപ വരുന്നുള്ളൂ. 265 ലിറ്റർ വരുന്നു. ഓക്കെ, ഇത് ഈ ഒരു കളർ ഗ്രാഫിക്സ് ഉള്ളതാണ്. അതെ 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 ആണല്ലേ. ഓക്കെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കടലിന്റെ തീമിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കിഡ്ലം ഫ്രിഡ്ജ് ആണ്. അതുപോലെ തന്നെ ഗോദ്രേജ് ജിയോണ്ട മോഡൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഏതാണ്? ഇത് ഗോദ്രേജ് അല്ലേ?
ഡാർക്ക് ബ്ലൂ കളറിലാണ്. എത്ര വില ഇതിന്? ടു സ്റ്റാർ ആണ്. നമ്മുടെ സെയിലിംഗ് പ്രൈസ് 22,000 രൂപ. എത്ര ലിറ്റർ? ഇത് ലിറ്റർ കപ്പാസിറ്റി വരുന്നത് 294. ഓക്കെ, അടിപൊളിയാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ വേൾപൂളിന്റെ ആ ഒരു അപ്സൈഡ് ഡൗൺ ഫ്രിഡ്ജ് നമ്മൾ ആദ്യം കണ്ട മോഡലാണ്. അതുപോലെ ഒരേപോലെ ഇരിക്കുന്ന ഇന്റലി ഫ്രഷിന്റെ മൂന്ന് മോഡലുണ്ട്. ഇന്റർഫ്രഷന് എങ്ങനെയാണ് പ്രൈസ്? അല്ലെങ്കിൽ വില വ്യത്യാസങ്ങളുണ്ടോ ഈ ഫ്രിഡ്ജുകൾ തമ്മിൽ? വില വ്യത്യാസം വരുന്നത് നമ്മുടെ ലിറ്റർ കപ്പാസിറ്റിയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ലിറ്റർ കപ്പാസിറ്റിയും സ്റ്റാറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ വരുന്നത് ഒരു 31,000 രൂപ വരുന്നു. 440 ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇവിടെ സൈഡ് ബൈ സൈഡിന്റെ ഒരു ഫ്രിഡ്ജ് ചോദിക്കും, ഇത് LG സൈഡ് ബൈ സൈഡ് ആണ്. 687 ആണ് ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി വരുന്നത്. 687 ലിറ്റർ വരുന്നത്. ഇത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് 74 ആണ്. 74. ഓക്കേ ഓക്കേ ഓക്കേ. ഷോപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു 95-96 ആ റേഞ്ചിൽ വരും. ഓക്കേ, അത്രയും വരും അല്ലേ. ഈ പറയുന്ന പോലെ എല്ലാ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഒരു പോർഷൻ കംപ്ലീറ്റ് ഫ്രീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു പോർഷൻ കംപ്ലീറ്റ് ഫ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യും. ഈ പറയുന്ന പോലെ മീറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മീറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ ആ ട്രേ ഒക്കെ വളരെ സ്മൂത്തായിട്ടാണ് ഫംഗ്ഷൻ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫിഷ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ എല്ലാ വീടും ഐസ് മേക്കർ അല്ലേ, ഓട്ടോമാറ്റിക് ഐസ് ക്യൂബ്സ് മേക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ ഒരുപാട് ഒരുപാട് യൂട്ടിലിറ്റീസ് ഈ ഒരു ഫ്രിഡ്ജിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നമുക്ക് ഔട്ടിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഡോറിലാണ് നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റും, വൈഫൈ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അതെ, ഇതും അത് തന്നെയാണോ? സെയിം തന്നെ വരുന്നു അല്ലേ. ഓക്കെ, LG ആ ഒരു മറ്റൊരു മോഡലാണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഈ പറയുന്ന പോലെ മറ്റൊരു സൈഡ് ബൈ സൈഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ടോഷിബയുടെ സൈഡ് ബൈ സൈഡ്. ഇതൊക്കെ വളരെ റെയർ ആയിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു അലമാരി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഇത് 560 ലിറ്ററോളം വരുന്നതാണ്. 560 ലിറ്ററാണ്. വില എത്രയാണ് ഇതിന്? 62,000 രൂപ വരുന്നത്. 62,000 രൂപ അല്ലേ. ഓക്കെ, ടോഷിബയുടെ ഐറ്റം ആണ് കേട്ടോ. ഈ പറയുന്ന പോലെ ഇത് ഐസ് മേക്ക് ചെയ്യാനുള്ള ഒരു കോളവും കാര്യങ്ങളൊക്കെയാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ഫ്രീസേഴ്സ് കേട്ടോ, നല്ല സ്മൂത്ത് മോഷനിൽ വർക്ക് ചെയ്യുന്ന ഫ്രീസേഴ്സും കാര്യങ്ങളും അൾട്രാ ഫ്രീസേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കിഡിലൻ ഫ്രിഡ്ജാണ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഹോം ഡിവൈസസിലുള്ള കമ്പനി സെക്കൻഡ് വാഷിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇപ്പോൾ എന്ത് വില അല്ലേ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? വാഷിംഗ് മെഷീൻ സെമി ആണെങ്കിൽ വേൾപൂളിൻ്റെ 7 കിലോ സ്റ്റാർട്ട് ആവുന്നത് 9,500. 9,500 അല്ലേ സെമി 7 കിലോ അല്ലേ. ഇത് ഈ കാണുന്ന അല്ലേ. ഓക്കെ, ഇതാണ് കേട്ടോ ഒരു സെമി 7 കിലോ വാഷിംഗ് മെഷീൻ നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഫിനിഷിലൊക്കെയാണ് ഈ ഒരു ഐറ്റം വരുന്നത് കേട്ടോ. ഡ്രസ് ഇങ്ങനെ അലക്കാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ട്രേയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു എത്ര ഐറ്റം വേണമെങ്കിലും റെഡിലി അവൈലബിൾ ആണ്. അടുത്ത ഏത് മോഡലാണ് നമുക്ക്? പിന്നെ ഉള്ളത് നമുക്ക് ഇംബെക്സിന്റെ ഒരു ബ്രാൻഡ് ഉണ്ട് സെമിയിൽ വരുന്നത്. എത്രയാണ് വില? അത് വരുന്നത് 7 കിലോ ആണ് വരുന്നത് ഇംബെക്സിന്റെ. അതിന്റെ വില വരുന്നത് അതെ. ഓക്കെ, ഇതാണ് 9,000 രൂപ വരുന്നു. 9,000 നമ്മുടെ പ്രൈസ്. ഓക്കെ, ഇതാണ് ആ മോഡൽ. അതെ അതെ അതെ. ഓക്കെ ഫൈൻ. അപ്പൊ ഇതോ ഇതോ അത് വേൾപൂളിന്റെ തന്നെ 8 കിലോ വരുന്നത്. എത്ര വില? അത് വരുന്നത് 10,500 വരുന്നു. ഓ, 10,500. വളരെ വ്യത്യസ്തമായിട്ടൊരു ഷേപ്പ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഇത് വാഷിംഗ് ടബാണ്, അതുപോലെ ഇത് റിൻസിങ് ടബാണ്. 4 നോബ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കിഡിലൻ വാഷിംഗ് മെഷീൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനൊക്കെ EMI ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി സെമി ഓട്ടോമാറ്റിക്കല്ലേ സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡിംഗ്. ഏത് വില? ടോപ്പ് ലോഡിന് നമുക്ക് സ്റ്റാർട്ട് ആവുന്നത് 16,500 രൂപ വരുന്ന 6.5. ഓ, 6.5 kg അല്ലേ. ഓക്കെ, ഇതാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡിംഗ് കേട്ടോ. അതെ, 360 ഡിഗ്രി ബൈലൂം വാഷോ അൾട്രാ 6.5 kg ആണ്. ഇത് ഏത് കമ്പനിയാണ്? വേൾപൂൾ ആണ് അല്ലേ. ഓക്കെ, ഫ്രണ്ടിൽ കേട്ടോ A2Z ടച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഐറ്റം ആണ്. നെക്സ്റ്റ് ഏതാണ്? ഇത് വേൾപൂളിന്റെ 7.5. ഇതിനെ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉള്ളതാണ്. അതായത് ഹോട്ട് വാട്ടർ പർപ്പസ് ഒക്കെ ഉണ്ട്. ഹോട്ട് വാഷ് അല്ലേ. ഹോട്ട് വാഷ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇൻലെറ്റ് കോൾഡ് വാട്ടർ കൊടുത്താലും ഇത് ചൂടുവെള്ളം മെഷീൻ ചൂടുവെള്ളം ക്രിയേറ്റ് ചെയ്തോളൂ. ഹീറ്റർ ഇൻബിൽറ്റ് ഹീറ്റർ ഒക്കെ ഇൻബിൽറ്റ് ഹീറ്റർ ആണ്. ഓ, അടിപൊളി ഫെസിലിറ്റി കേട്ടോ. ഈ പറഞ്ഞ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം. ഹൈജീനിക് ആയിട്ട് എത്ര അഴുക്ക് ഡ്രസ്സിലുണ്ടെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാം. അതൊക്കെയാണ് എന്റെ ഗുണം. വില എത്ര വരുന്നത്? 18,000 രൂപ വരുന്നു. 18 അല്ലേ. 18,000 രൂപ മാത്രമാണ് EMI ഫെസിലിറ്റി നൽകുന്നത്.
ഇതിന്റെ 9.5 ആണ്. അത് 7.5 ആണ്. 9.5 ആണ്. അത് 18,000 രൂപ വരുന്നു. 9.5 21,000 രൂപ. 21,000 രൂപ. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ തന്നെ 6.5 നോർമൽ ആയിട്ട് വരുന്നത്. ഇത് ഹോട്ട് വാഷ് ഇല്ല. ഇത് ഹോട്ട് വാഷ് ഇല്ല. അതെയാണ്. എത്ര ഇതിന് വില? ഇതിന്റെ വില വരുന്നത് 16,500 വരുന്നു. 16,500 രൂപ വരുന്നു. ഓക്കെ 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 ഫൈൻ. അടിപൊളി കേട്ടോ. പിന്നെ അടുത്തത് നമ്മള് സെയിം തന്നെ 7 kg. ഇതും ഹോട്ട് വാട്ടർ പർപ്പസ് ഉള്ളതാണ്. എത്ര വരും വില? ഇത് വരുന്നത് 17,000 റേഞ്ചിൽ വരും കേട്ടോ. അതെ. ഇപ്പോൾ ടോപ്പ് ലോഡിങ്ങിൽ ഈ ഒരു ഹോട്ട് വാട്ടർ പർപ്പസ് ഉള്ള ഒരു മെഷീൻ തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാരണം. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുറത്തൊക്കെ പോയി വരുന്ന ഡ്രസ്സ് വളരെ ഈസി ആയിട്ട് ഹൈജീനിക് ആയിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അണുവിമുക്തമാവും. വീട്ടിൽ കൊച്ചുകുട്ടികൾ വാർദ്ധക്യത്തിലുള്ള ആളുകളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാഷിംഗ് മെഷീനുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വേൾപൂളിൻ്റെ വൈറ്റ് മാജിക് എന്ന് പറയുന്ന ഒരു മോഡൽ ഇരിക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് വില വരുന്നത്? അത് നോർമലാണ്. ഹോട്ട് വാട്ടർ പർപ്പസ് ഇല്ല. ഇല്ല, നോർമൽ വാഷ് ആണ്. അതിന് വരുന്നതും 17,000 രൂപയാണ് വരുന്നത്. 17,000 രൂപ. അതെ അതെ. ഓക്കെ. അതും EMI നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. മറ്റേ LG ഒരു ഫ്രണ്ട് ലോഡ് ഉണ്ട്. ഫ്രണ്ട് ലോഡ് ഇരിപ്പുണ്ട്. 6.5 വരുന്നത്. എങ്ങനെയാണ് അത് വരുന്നത്? 21,000 രൂപ വരുന്നത്. 5-star ആണ്. 6.5 ആണ് അതിന്റെ കപ്പാസിറ്റി. കപ്പാസിറ്റി അല്ലേ? അതെ. പിന്നെ അതുപോലെ ഡിഷ് വാഷർ, LG ഡിഷ് വാഷർ. അതെ അതെ. എങ്ങനെയാണ് ഡിഷ് വാഷർ? എങ്ങനെയാണ് ഇവിടെ വില വരുന്നത്? ഡിഷ് വാഷറിന്റെ വില വരുന്നത് നമുക്ക് വരുന്നത് 34,000 രൂപ വരുന്നത്. 34,000 രൂപ. 14 പ്ലേറ്റ് ഇല്ല. 14 പ്ലേറ്റ്സ് ആണ് വാഷ് ചെയ്യാനുള്ള. അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ? ഇല്ല, ഇപ്പോഴുള്ള മെഷീനിൽ 14 പ്ലേറ്റ് മാത്രമാണ് അതിന്റെ കപ്പാസിറ്റി. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആലുവയ്ക്ക് അടുത്തുള്ള നൊച്ചുബാ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഹോം ഡിവൈസസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ഇത്രയും കണ്ട ഐറ്റംസ് മാത്രമല്ല, നമുക്ക് A2Z ഇലക്ട്രോണിക് ഐറ്റംസും നമുക്ക് കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും. ഈ പറയുന്ന പോലെ EMI ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആലുവയ്ക്ക് അടുത്തുള്ള ആലുവയിൽ നിന്ന് ഏകദേശം 7 km. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഗിഫ്റ്റിംഗ് പർപ്പസിനും അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കും A2Z ഇലക്ട്രോണിക്സ് ഐറ്റംസും വാങ്ങിക്കാൻ സാധിക്കും. ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മാത്രമല്ല മിക്സി, അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള അടുക്കള ഉപകരണങ്ങളും പാത്രങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വരുന്നത്. സോ കണ്ടന്റ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് റിസർച്ച് ചെയ്ത് ഞങ്ങളുടെ ടീമിന് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാറേ, എനിവേ, താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ